അങ്ങനെ ഈ വർഷത്തെ ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള പോരാളികളുടെ ഇടയിൽ ഒരു പോരാളി ഇന്ന് ലോഞ്ച് ആയിരിക്കുകയാണ്. അതെ, റിയൽമി GT60. അതെ, റിയൽമിയുടെ ശക്തമായ തിരിച്ചു വരവ് എന്നൊക്കെ വേണം പറയാം. കാരണം അത്രയ്ക്കും വെയിറ്റിംഗ് ഉണ്ടായിരുന്നതാണ്. കുറേ പേര് പണ്ട് ഒരു വർഷം അല്ലെ രണ്ട് വർഷമായിട്ട് കുറേ പേര് GT സീരീസ് വെയിറ്റ് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടാതെ ഫൈനലി GT സീരീസ് തന്നെ 60 അവരങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും നല്ല കാര്യം. അപ്പം കൂടാതെ തന്നെ ഇനിയിപ്പോൾ അടുത്ത നാളെ POCO F6 ഉണ്ട്, ശേഷം OnePlus Nord 4 വരും. അതായത് ടൈറ്റസ്റ്റ് കോമ്പറ്റീഷൻ, ഈ ഒരു ഈ വർഷത്തിന്റെ ബെസ്റ്റ് കോമ്പറ്റീഷൻ റേഞ്ചിലേക്കാണ് ഇപ്പം ഈ മൂന്ന് ഫോണുകൾ നിൽക്കുന്നത്. എന്തായാലും 60 ഇറക്കി തരണ പോലെ സർപ്രൈസ് ഒക്കെ തീർന്നു. ഇപ്പം നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി സംസാരിക്കാം. ഇനി സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഓർപ്പിക്കുന്നത്. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ബിൽഡാണ്, ഒരു ഡുവൽ ടോൺ ബിൽഡാണ്, വലിയ ഡുവൽ ടോൺ ഫിനിഷ് ഒക്കെയാണ്. അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്, എനിക്ക് പേഴ്സണലി ഒന്നും പറയാനില്ല. പിന്നെ അത്ര വലിയ കിടിലൻ സാധനം, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ണു തുറന്നൊക്കെ നോക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ല, വലിയ കുഴപ്പമില്ലാത്തൊക്കെ ഒരു ഡിസൈനാണെന്ന് പറയാം. മീൻസ് അത്ര ഇറച്ചി നിൽക്കുന്നതല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്ലാസ്റ്റിക്കിന്റെ ബാക്കാണ്, 8.65 mm തിക്നെസ് ആണ്, 191 gram ആണ് ഈ ഫോണിന്റെ വെയിറ്റ്. 5500 mAh ബാറ്ററി ഉണ്ടായിട്ട് പോലും 191 gram, അത് ആക്ച്വലി ഒരു നല്ല കാര്യം തന്നെയാണ് ആയിട്ടാണ് തോന്നുന്നത്. അടുത്തായിട്ട് ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.78 inch 1.5K റെസൊല്യൂഷൻ ഉള്ള BOE കർവ്ഡ് 80 LTPO ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 6000 nits ഉടായ്പ് ബ്രൈറ്റ്നസ് ഉണ്ട്, പീക്ക് ബ്രൈറ്റ്നസ്. 1600 nits ഹൈ ബ്രൈറ്റ്നസ് മോഡ് എന്ന് പറഞ്ഞ സാധാ ബ്രൈറ്റ്നസും ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 സപ്പോർട്ടും ഉണ്ട്. ഡിസ്പ്ലേ ഫുള്ളി പാക്ഡ് ആണ്, കർവ്ഡ് ആമൽഡ് ആണ്, ഞാൻ പറഞ്ഞ പോലെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. കുറെ പേർക്ക് ഇഷ്ടമാണ്, കുറെ പേർക്ക് ഇഷ്ടമല്ല, ഫൈൻ, നോ പ്രോബ്ലം. എനിക്ക് ഈ ആ ഒരു സംഭവം ഞാൻ എന്റെ ഒപ്പീനിയൻ നിർത്തി, കാരണം അത് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറെ പേർക്ക്, അതായത് പലർക്കും പല രീതിയിലാണ്, ചിലർക്ക് ഇഷ്ടമല്ല ഇഷ്ടമില്ല. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് പ്രിഫർ ചെയ്യുക. എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ. കാരണം താഴെ വീണപ്പോട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, സാധനം കാണാൻ ലുക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല, കിടിലൻ ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത്. അതും BOE പാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പാനൽ. അതായത് ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഈ ഫോണുകളിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ പാനൽ ക്വാളിറ്റി ബേസ് ചെയ്ത് BOE ആണ്. ഇനി ഗ്രീൻ ലൈൻ വരാൻ സാധ്യത കുറവ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഇലക്ട്രോണിക്സ് ഉപകരണം എന്ത് സംഭവിക്കും? അതെ, അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ കടക്കാം. മെയിൻ പെർഫോമൻസ്, ക്വാൾകം സ്നാപ്ഡ്രാഗൺ 7+Gen 3 ചിപ്സെറ്റ് ആണ്, LPDDR5X, UFS 4.0 ആണ്, UFS 3.1 ഉണ്ട്, ബേസ് വേരിയൻറ്റ് 128 GB ഉള്ള 3.1, 4.0 ഉള്ളത് 256 GB വേരിയന്റ് ആണ്. സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ചോദ്യം ഉണ്ടാകും, ബ്രോ എന്തുകൊണ്ട് 128 GB 4.0 കൊടുത്തില്ല എന്നുള്ളത്. കാരണം UFS 4.0 എന്ന് പറയുന്ന സാധനം 256 GB തൊട്ടേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത്രയും ഈ പറഞ്ഞ സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു 4.0 സ്പീഡിന് രീതിയിൽ മാച്ച് ചെയ്ത് നിർത്താൻ പറ്റും. അതായത് ആ ഒരു ടൈപ്പ് അത്രയും സൈസിലുള്ള സാധനത്തിലേ വർക്കാവുള്ളൂ, സപ്പോർട്ടഡ് ആകുള്ളൂ. സാംസങ് ആണ് ഉണ്ടാക്കി, ഇനി അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, മേ ബി വേറെ കമ്പനിയൊക്കെ ഉണ്ടാക്കിയാൽ ചിലപ്പം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്നത്, അതാണ് തോന്നുന്നത്, ആ മിനിമം അത്രയും സൈസ് വേണം, എന്നാലേ അത്രയും പവർ ആ ഒരു റീഡ് റൈറ്റ് സ്പീഡ് പിടിക്കാൻ പറ്റുള്ളൂ. പെർഫോമൻസിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല, 7+Gen 3 ചിപ്സെറ്റ് ഇസ് അടിപൊളി. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ നമ്മൾ ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് പെർഫോമൻസിനെ പറ്റി പറഞ്ഞു. 8 Gen 2 താഴെയാണ്, 8+Gen 3 താഴെയാണ്, 8+Gen 1 മേളിലാണ്. അതായത് 30,000 ഇപ്പം ഈ പറഞ്ഞ ഇറക്കിയ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ എന്നല്ല, ബെസ്റ്റ് ആണ്, പെർഫോമൻസ് കിങ് ആണ്. 8 Gen 2 എന്ന് പറഞ്ഞാൽ 1000 കൂടി IQ Neo 9 Pro ഉള്ളത്. ഇപ്പം നാളെ 8S Gen 3 വെച്ച് പോക്കോ ചെയ്ത് പ്രൈസിലിടുന്നു, അപ്പോൾ കോമ്പറ്റീഷൻ മാറും. എന്തായാലും എൻ്റെ ഫോണിലുള്ള Neo 7 Pro 8+Gen 1 ബെറ്റർ ആയിട്ടുള്ളതാണ് 7+Gen 3. അറ്റ്ലീസ്റ്റ് ഒരു GPU എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷേ CPU ബേസ് ചെയ്ത് ബെറ്റർ ആണ്. കോറൊക്കെ ആണെങ്കിലും 7+Gen 3 ബെറ്റർ. അതുകൊണ്ട് 7 എന്ന് കേട്ടിട്ട് ആരും സങ്കടപ്പെടേണ്ട, കിടിലൻ പെർഫോമൻസ് ആയിരിക്കും, ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് കിട്ടും. ഗെയിമിംഗിൽ 90 FPS ഒന്നും കാണിക്കുന്നില്ല, 60 FPS ആണ് നോർമൽ ഗെയിമിംഗ് ആണ്. പിന്നെ ത്രോട്ടിലിംഗ് ജസ്റ്റ് കുറേ ഇത് കാണിക്കുന്നത്, സ്റ്റാറ്റിക്സ് 78% ഒക്കെ. അപ്പം സ്റ്റേബിൾ ആകേണ്ട ഒരു സമയമുണ്ട്, സ്റ്റേബിൾ ആയിട്ടില്ല എന്നാണ് ഇത്. 78 ഇപ്പം എൻ്റെ 68 ഒക്കെ ആയിരുന്നു. അതായത് ഈ ആൾക്കാർ തള്ളി വെച്ച പോലെ അല്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞ GPU ത്രോട്ടിൽ ടെസ്റ്റ് എൻ്റെ ഫോൺ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ചപ്പം കിട്ടിയത്. അപ്പോൾ അതൊക്കെ എനിക്കൊരു കുറച്ച് പ്രശ്നങ്ങളായി, കാരണം ഞാൻ വിചാരിച്ച പോലല്ല ത്രോട്ടിലിങ്, ഇച്ചിരി വീക്ക് ത്രോട്ടിലിങ്. അപ്പം 78 ഈസ് ഒരു ബാലൻസ്ഡ് എന്ന് പറയാം, അത്രേ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രീം നല്ല ബെസ്റ്റ് പെർഫോമൻസ് അല്ല. അപ്പം മൈനർ ഹീറ്റിംഗ് മേ ബി ഉണ്ടാവാം, പക്ഷേ ഓവറോൾ പെർഫോമൻസ് ഉണ്ട്. നോർമൽ യൂസർ ആണെങ്കിൽ വലിയ രീതിയിൽ പറയേണ്ട കാര്യമില്ല, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഗെയിമേഴ്സ്, എക്സ്ട്രീം ഗെയിമേഴ്സ് പോക്കോയുടെ ഫോൺസിലേക്ക് നോക്കുന്ന, അല്ലെങ്കിൽ വേറെ കമ്പനിയിലേക്ക് നോക്കുന്നതായിരിക്കുന്നത്, IQ ഒക്കെ എടുക്കുന്നതായിരിക്കും, ഗെയിമേഴ്സിന് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നോർമൽ യൂസേഴ്സ് കുറച്ചുകൂടെ പെർഫോമൻസ് വേണ്ടവർക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഫോണാണ്. അടുത്തായിട്ടുള്ള ക്യാമറ കാറ്റഗറിയാണ്, 50 MP IMX882 സെൻസർ ഉണ്ട്, 8 MP അൾട്രാ, 32 MP ഫ്രണ്ട് ക്യാമറയാണ് വിത്ത് 4K. നല്ല കാര്യം, ക്യാമറ സോണിയുടെ സെൻസർ ഉണ്ടെങ്കിൽ പോലും ഔട്ട്പുട്ട് ഡീസെന്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതായത് വലിയ
വലിയ കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ട്. എന്നാൽ ഇതൊരു ക്യാമറ പ്രിഫേർഡ് ഫോണും അല്ല, അത് ഒരു സങ്കടമാണ് കേട്ടോ. സോണിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളൊരു നോർമൽ യൂസേഴ്സിന് ടാർഗറ്റ് ചെയ്ത് ഇറക്കുക, പെർഫോമൻസിന് തന്നെ ടാർഗറ്റ്, കാരണം ഓൾറെഡി പെർഫോമൻസിന് വേറെ ഫോണുകളുണ്ട്. നിങ്ങളായിട്ട് കൊണ്ടൊന്ന് അങ്ങനെ പെർഫോമൻസിന് വലിയ സെറ്റപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ക്യാമറയും പെർഫോമൻസും ഐക്യു ചെയ്യുന്ന പോലെ ചെയ്യുക, അപ്പം ആ ഫോണിൻ്റെ സെല്ലിംഗ് പോയിന്റ് തന്നെ മാറും, അത് രണ്ട് ഓഡിയൻസിലേക്ക് വൈഡായിട്ട് ഇറങ്ങും. അതാണ് വേണ്ടത്, ഐക്യു അതിലാണ് ജയിച്ചത്. കാരണം ഗെയിമിംഗ് വേണ്ടവരും ഗെയിമിംഗ് ക്യാമറ വേണ്ടവരും ക്യാമറ. അപ്പം എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വീഡിയോ ക്വാളിറ്റി ഒഴിച്ച്. അപ്പം ഇവരിങ്ങനെ ചെയ്യുന്നില്ല, ഇവർ ഈ പെർഫോമൻസ് എന്ന് കഴിഞ്ഞാൽ ബാക്കി മറക്കുവാണ്. ഇൻഫിനിക്സ് ഗെയിമിംഗ് ഫോൺ ആയിട്ട് ഇറക്കിയോണ്ട് നമുക്കൊരു പരിധിവരെ പറയാം. പക്ഷെ ഇതൊക്കെ ഗെയിമിംഗ് ആണെങ്കിൽ പോലും ഈ ക്യാമറ സോണിയൊക്കെ വെച്ച സ്ഥിതിക്ക് നമ്മളൊരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എന്തായാലും നോക്ക്, ഒപ്റ്റിമൈസ് ചെയ്ത് ഡീസെന്റ് ആയിട്ടുള്ള ക്യാമറ ലെവലാണ്. എക്സ്ട്രീം ക്യാമറക്കാർക്കൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, അതാണ് സംഭവം. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, എക്സ് ആക്സിസ് മോട്ടോർ ഉണ്ട്, NFC സപ്പോർട്ട് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, റെയർ ആണ്. ഇപ്പൊ റിയൽമിയും കൊണ്ടു കേട്ടോ, ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്, Wi-Fi 6 സപ്പോർട്ട് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, എക്സ്ട്രാ ഫീച്ചേഴ്സ് മിക്കതും ഉണ്ട്. ഫൈനലി ബാറ്ററിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ IR ബാറ്ററി 120 ഇടിവെട്ടും പേമേരിയുടെ ഫാസ്റ്റ് ചാർജർ ആണ്. ഓ പോളി, 5500 MAH ഉണ്ട്. കുറെ പേര് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു സാധനമാണ്, ബ്രോ ബാറ്ററി ബാക്കപ്പ് വേണോ എന്ന് പറയുന്ന കുറെ പേരുണ്ട്. ലാഗും ഉണ്ടായത് ബാറ്ററി ബാക്കപ്പ്. അപ്പം അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഇപ്പൊ സജഷനിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫോണായിരിക്കും ഇത് കേട്ടോ. 5500 MAH ഉണ്ട്, അത് നല്ല കാര്യമാണ്. സോ താരതമ്യേണ കൂടുതൽ ബാറ്ററി കിട്ടും. Android 14 Realme UI ഏതാ നമ്പർ കണക്ക് ഞാൻ തന്നെ മറന്നു, Realme UI 4.0 ആണെന്ന് തോന്നുന്നു. ഇനി 4.0 Android 14 ആണ്, നൈസ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് പരസ്യത്തിന്റെ കാര്യത്തിൽ അത്ര പുറകിലല്ല, അതിനകത്ത് ചെറിയ രീതിയിലുള്ള ബ്ലോട്ട് വൈസ് ഒക്കെ ഉണ്ട്, പിന്നെ താരതമ്യേണ തെറി കേൾക്കുന്നതുകൊണ്ട് കുറച്ചിട്ടും ഉണ്ട്, സന്തോഷം. ഇനി പ്രൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 8GB 128GB പ്രൈസാണ് 30999. ഇനി 8GB 256GB പ്രൈസാണ് 32999, 32,999 രൂപ. അതിന് മേളിലോട്ടുള്ള വേരിയൻറ്റിനെ പറ്റി ഞാൻ പറയുന്നില്ല, 512GB ആണ്, അത് താല്പര്യമുള്ളവർക്ക് അതും എടുക്കാം. അപ്പം ബേസ് വേരിയൻറ്റിന് ഓഫേഴ്സ് ഉണ്ട്, 4000 രൂപയുടെ ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, 4000 രൂപ ഓഫർ, നിങ്ങൾക്ക് 27 രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് ഫോൺ കിട്ടും. കൂടെ എക്സ്ചേഞ്ച് ആയിട്ട് ഇവർ 2000 അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഫോൺ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യണം, അതിനൊരു 2000 കൂടെ ചേർത്ത് ടോട്ടൽ എല്ലാം കൂടെ ചേർത്ത് 25 രൂപ വാല്യൂവിൽ കിട്ടും, കൂടെ എക്സ്ചേഞ്ച് വാല്യൂ കൂടെ ചേർത്ത് കുറച്ച് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം അതിൽ എനിക്കും കൺഫ്യൂഷൻസ് ഉണ്ട്, ഞാനും ഉറപ്പിക്കുന്നില്ല. ചിലപ്പം ക്രെഡിറ്റ് കാർഡ് മാത്രം യൂസ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ എക്സ്ചേഞ്ച് മാത്രം ചെയ്യാൻ പറ്റും. എന്തായാലും പക്ഷേ ഇവർ തള്ളുന്ന 25,000 മേടിക്കാമെന്ന്, അങ്ങനെയാണെങ്കിൽ മേടിക്കാം. 25,000 ഈ പറഞ്ഞ എക്സ്ചേഞ്ചിന് ഒരു ഫോണും ക്രെഡിറ്റ് കാർഡ് കൂടെ ഉണ്ടെങ്കിൽ 25,000 രൂപയ്ക്ക് ഇതിനേലും വാല്യൂ ഫോർ മണി വേറെ ഫോണില്ല. വേറെ ഒന്നും നോക്കണം, 1+ നോട്ട് C3 പോലും നോക്കണം, നിങ്ങൾ നൈസായിട്ട് ഇതങ്ങ് പോയി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മോട്ടോ ഇവിടെയും കില്ലായോ എന്നുള്ളൊരു ചോദ്യം വരും, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ക്യാമറ വരുമ്പോഴാണ് കില്ലാകുന്നില്ല എന്ന് പറയുന്നത്. കാരണം ഒരു ഫോൺ ഇറക്കി ക്യാമറയും കൂടെ സെറ്റപ്പ് ആക്കുകയാണ് നമുക്ക് മോട്ടോനെ വേണമെങ്കിൽ പോട്ടെ എന്ന് പറയാം. പക്ഷേ 31,000 നോർമൽ ഒരു പെർസ്പെക്റ്റീവില് പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് വരുന്നതുകൊണ്ട് അതിപ്പോഴും റിലവൻ്റ് ആണ്. നോർമൽ യൂസേഴ്സിന് മോട്ടോ തന്നെയാണ് കൂടുതൽ പ്രിഫർ. പക്ഷേ റിയൽമി നല്ലൊരു കോമ്പറ്റീഷൻ ആയിട്ട് വന്നു. ഇനിയിപ്പോൾ F6 എങ്ങനാവും, നോട്ട് 4 എങ്ങനാവും അറിയത്തില്ല. 1+ എനിക്ക് ക്യാമറ പ്രതീക്ഷയുണ്ട്, പോക്കോയിൽ എനിക്ക് ക്യാമറയിൽ പ്രതീക്ഷയില്ല. നമുക്ക് നാളെ അറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംവിധാനങ്ങൾ. എന്തായാലും നല്ലൊരു കമ്പാക്ക് ആയിട്ട് തോന്നുന്നു. പ്രൈസിനെ പറ്റി പറഞ്ഞ പ്രൈസ് അത്യാവശ്യം നല്ലതാണ്, 31,000 ഈസ് ഫൈൻ. അതായത് ഞാൻ കഴിഞ്ഞ ലീക്കിൽ പറഞ്ഞ 32 ആണെന്നാണ്, പക്ഷേ 32 വെച്ച് ഓക്കെ ഒരു ഡീസെൻ്റ് ആണ്. പക്ഷേ ഇതൊരു ഗുഡ് പ്രൈസിങ് ആണ് എനിക്ക് തോന്നുന്നത്, പേഴ്സണലി ഗുഡ് ആണ്. 256GB വേരിയൻറ്റ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് GT 60. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും.